ഒരു രൂപ പോലും കയ്യിലില്ലാതെയാണ് ശിലായി ഭാഗത്ത് ഇറങ്ങിയത്. ഒരു രൂപ പോലും, സീറോ ബഡ്ജറ്റ്. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത് പോലും സീറോ ബഡ്ജറ്റിലാണ്. ഒരു രൂപ പോലും ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ കയ്യിലില്ല. അപ്പൊ എങ്ങനെ പൈസ ഉണ്ടായിരുന്നില്ല എന്തെങ്കിൽ എന്റെ അമ്മയുടെ കാലിക്കണത്തെ കമ്പനി ഞാൻ കൊണ്ട് പറയാൻ പന്ത്രണ്ടായിരം. സത്യം സത്യമായിട്ട് നിങ്ങളൊക്കെ പറയാണ്, ഒരു രൂപ പോലും ഇല്ലാതെയാണ് ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ മാത്രം സിനിമ സീരിയൽ കാരണം പ്രിയമായ അവരുടെ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന മറ്റ് സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, ഡയറക്ടറുണ്ട്, ഒരാളെ എടുത്തെടുത്ത് പറയുന്നില്ല. എല്ലാവരും എല്ലാവരോടും ഈ ഒരു നിങ്ങളെ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും എല്ലാം നല്ല ആദർശങ്ങളാണ്. അതിലുപരി വലിയ വലിയ വ്യക്തിത്വങ്ങൾക്ക് വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ കൂട്ടായ്മയിൽ എനിക്ക് പങ്കെടുക്കാൻ നമ്മുടെ ശ്രീശേഖരൻ വിളിച്ചതനുസരിച്ചിട്ട് ഇതിൽ പങ്കെടുക്കുന്ന വലിയൊരു സദസ്സിൽ, ഇങ്ങനൊരു സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അത് ഈ ഒരു വേദിയിൽ സഫലീകരിച്ചു എന്ന് പറയാം. പിന്നെ ശ്രീശേഖരൻ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ, നമ്മളെല്ലാവരും ഗ്രൂപ്പ് അഡ്മിനാണ്. ഒരു പട ഈ ഒരു കൂട്ടായ്മ 24/7 ആദർശങ്ങളുണ്ട് വെച്ചിട്ട് ഒരു പടം ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എൻ്റെ അടുത്ത് ടീച്ചറുടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സിനിമയുടെ പൂജ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. അത് 2 മാസത്തിനുള്ളിൽ പടം തുടങ്ങാൻ പോവുകയാണ്. പോരാതെ തന്നെ മറ്റൊരു സിനിമയുടെ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. അത് എനിക്ക് ട്രൈബൽസ് വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു തിരക്കഥയാണ് ആവശ്യം. അത് ഓൾറെഡി കാസ്റ്റിങ്ങിൻ്റെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബൽ സ്റ്റോറി, അതാണ് ഈ പ്രൊഡ്യൂസർക്ക് ആവശ്യം. അവരെ ഒരൊറ്റ ഡിമാൻഡ് അത് മാത്രമാണ്. അപ്പൊ അതിനുവേണ്ടിയും ഒരുപാട് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഈ മുന്നിലിരിക്കുന്നതുമായും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും, ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഓരോ പടങ്ങൾ നമ്മൾ നമ്മളാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മുഴുവൻ നിങ്ങളെ ഓരോ മുഖങ്ങളും നമ്മുടെ ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പോവുകയാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് പേര് കുറെ വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയും എങ്ങും എത്താതിരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മുടെ ബിഗ്സ്ക്രീനിലേക്ക് എത്തിക്കാൻ ശേഷികളും നമ്മുടെ ഈ സംഘടനയും മുമ്പോട്ട് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ അതിനെ പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങളെ വെച്ചിട്ട്, പുതിയ കലാകാരന്മാരെ വെച്ചിട്ട് നല്ലൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരക്കഥ റെഡിയായിരിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തിരക്കഥ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും സിനിമ, നമ്മൾ എടുക്കുന്ന എല്ലാ സിനിമകളിലും നിങ്ങൾ മുഴുവൻ ആൾക്കാരും ഉണ്ടായിരിക്കും. അത് ഞാൻ അടപ്പത്തിന് പറയും. എനിക്ക് കൂടുതൽ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ധന്യമായ വേളയിലേക്ക് തന്നതിലും ശ്രീശേട്ടനും ഈ ഒരു 24/7 എന്ന് പറയുന്ന സംഘടന, അതായത് കൂട്ടു കുടുംബമാണ്, വലിയൊരു കുടുംബമാണ്, ആ കുടുംബത്തിന് എല്ലാവരോടും എനിക്ക് നന്ദി ഇപ്പൊ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു.